ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വചനധ്യാനത്തിനായിട്ട് നമുക്ക് പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യാക്കോബിനോടുകൂടെ തന്താൻ്റെ കുടുംബസഹിതം മിസ്രയീമിൽ വന്ന ഇസ്രയേൽ മക്കളുടെ പേരുകളാവിത്: രൂബൻ, ഷിമയോൻ, ലേവി, യഹൂദ, ഇസഹാർ, സെബൂലിൻ, ബെന്യാമിൻ, ദാൻ, നഫ്താലി, ഗാദ്, ആശർ. യാക്കോബിൻ്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച ദേഹികൾ എല്ലാം കൂടെ 70 പേർ ആയിരുന്നു. യോസെഫ് മുമ്പേ തന്നെ മിസ്രയീമിൽ ആയിരുന്നു. ഇവിടെ ഇസ്രയേൽ എന്ന് പേർ ലഭിച്ച യാക്കോബ് തൻ്റെ കൂടെയുള്ള ചെറിയ ഗണവുമായിട്ട്, ഏകദേശം 70 പേർ അടങ്ങുന്ന ചെറിയ കൂട്ടവുമായിട്ട് മിസ്രയീമിലേക്ക് കുടിയേറി പാർക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായം 1 മുതൽ 6 വരെ നമ്മൾ നോക്കിയാൽ, കർത്താവിൻ്റെ അരുളപ്പാടും സമ്മതവും പ്രകാരം ചൈതന്യം വന്ന് സമാധാനമുള്ള മനസ്സോടെയാണ് യാക്കോബ് തനിക്കുള്ളതൊക്കെയുമായിട്ട് മിസ്രയീമിലെത്തുന്നത്. ബേർഷബയിൽ വെച്ച് ദൈവം യാക്കോബിന് കൊടുത്ത വാക്കുകൾ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രോമിസ് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, അത് വളരെ സന്തോഷം ജനിപ്പിക്കുന്ന ഒന്നാണ്. 46:2 നമ്മൾ കാണുന്നത് ദൈവം 2 വട്ടം തന്നെ പേർ ചൊല്ലി വിളിക്കുകയാണ്, യാക്കോബേ യാക്കോബേ എന്ന്. ദൈവം വിളിച്ച വിളി യാക്കോബ് കേൾക്കുന്നു. ദൈവം തന്നെ തന്നെ യാക്കോബിന് വെളിപ്പെടുത്തുകയാണ്, ഞാൻ ദൈവമാകുന്നു. അതായത് KNJV നമ്മൾ നോക്കുമ്പോൾ I am God. ഈ പേരാണ് പിന്നീട് മോശയോടും പറയുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. I am that I am. നിന്റെ പിതാവിൻ്റെ ദൈവം തന്നെയാണ് ഞാൻ. പിതാവ് ആരെന്ന് നമുക്കറിയാം, ഇസഹാക്ക്. അതായത് നിന്റെ പിതാവിൻ്റെ ഭയമായവനാണ് ഞാൻ. നിന്റെ പിതാവ് ഭയപ്പെട്ട് ആശ്രയിച്ചിരുന്ന ദൈവം തന്നെയാണ് ഞാൻ. ഇവിടെ യാക്കോബിന് കൊടുക്കുന്ന പ്രോമിസ് നോക്കിയാൽ, ഇത് ഇസഹാക്കിന് കൊടുത്ത പ്രോമിസാണോ അതോ വല്യപ്പനായ അബ്രഹാമിന് കൊടുത്ത പ്രോമിസാണോ എന്ന് തോന്നിപ്പോകും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ തൻ്റെ വല്യപ്പനായ അബ്രഹാമിനെ വിളിച്ചു ഓർത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ആ വാഗ്ദത്തങ്ങൾ, അതിനോട് വളരെ സാമ്യമുള്ള വാഗ്ദത്തങ്ങളാണ് ഇവിടെ കൊച്ചുമകനായിരിക്കുന്ന യാക്കോബിന്, അല്ലെങ്കിൽ ഇസ്രയേലിന് കൊടുക്കുന്നത്. അതിൻ്റെ 46:3-4 വാക്യങ്ങൾ വായിച്ചാൽ, നീ ഭയപ്പെടേണ്ട, എന്തിന് മിസ്രയീമിലേക്ക് പോകാൻ? ഞാൻ നിന്നെ വലിയ ജാതിയാക്കും. എവിടെ? മിസ്രയീമിൽ. ഞാൻ നിന്നോട് കൂടെ പോരും. എവിടേക്ക്? മിസ്രയീമിലേക്ക്. ഞാൻ നിന്നെ മടക്കി വരുത്തും. എവിടുന്ന്? മിസ്രയീമിൽ നിന്ന്. നിന്റെ ഇഷ്ടപുത്രനായ യോസെഫ് സ്വന്തം കൈകൊണ്ട് നിന്റെ കണ്ണ് അടയ്ക്കും. ഇതെല്ലാം യാക്കോബിന് കൊടുത്ത വാക്കുകളാണ്. ആര്? യാക്കോബിൻ്റെ അപ്പൻ്റെ ഭയമായവൻ കൊടുത്ത വാക്കുകളാണ്. നാം എവിടെ, എങ്ങനെ, എപ്പോൾ വരെ ആയിരിക്കണം എന്നുള്ളത് ദൈവം അറിയുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നാം എവിടെ, എപ്പോൾ, എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്.
ദൈവഹിത പ്രകാരമുള്ള ഒരു യാത്രയാണ് നമ്മളുടേതെങ്കിൽ അത് എവിടെയായാലും മിസ്രയീമിലായാലും സാത്താൻ്റെ സിംഹാസനമുള്ളിടത്തായാലും എവിടെയായാലും ദൈവം നമ്മളോട് കൂടെ പോരും, നമ്മളോടൊപ്പമുണ്ട്. ഒരുപക്ഷേ നമുക്കിഷ്ടമില്ലാത്തിടത്തായിരിക്കാം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തിടത്തായിരിക്കാം, നമ്മളെ പ്രയാസപ്പെടുത്തുന്നവരുടെ നടുവിലായിരിക്കാം, നമ്മളെ അങ്ങോട്ട് സ്ക്യൂസ് ചെയ്ത് ഞെക്കിപ്പിഴിയുന്നവരുടെ ഇടയിലായിരിക്കാം നാം ആയിരിക്കുന്നത്. നമ്മളെ തകർത്ത് കളയാനായിട്ട് വെമ്പുന്ന ആൾക്കാരുടെ ഇടയിലായിരിക്കാം നാം ആയിരിക്കുന്നത്. നമ്മളുടെ വിരോധികളുടെ നടുവിലായിരിക്കാം നാം ആയിരിക്കുന്നത്. നമ്മളെ കഷ്ടപ്പെടുത്തുന്നവരുടെ നടുവിലായിരിക്കാം നാം ആയിരിക്കുന്നത്. എവിടെയായാലും അത് ദൈവഹിത പ്രകാരമുള്ള യാത്രയിലാണ് നമ്മളെങ്കിൽ അവിടെ ദൈവം നമ്മെ അനുഗ്രഹിക്കും. അത് ചെറുതായിട്ടല്ല, സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. സമയമാകുമ്പോൾ നമ്മളെ മടക്കി വരുത്തേണ്ടതാണെങ്കിൽ മടക്കി വരുത്തും, ഇനി അതല്ലെങ്കിൽ അവിടെ നമ്മളെ അനുഗ്രഹ വിഷയമായിട്ട് ദൈവം നമ്മളെ മാറ്റും. നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ. അതോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആരംഭത്തിൽ തന്നെ അവസാനവും അറിയുന്ന ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ നമ്മളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ഏൽപ്പിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ.